നമസ്കാരം. ഇന്ന് മണി ടോക്സ് വിത്ത് നിഖിൽ നമ്മൾ സംസാരിക്കാനായിട്ട് ഒരു ഇന്റർവ്യൂ സീരീസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒപ്പം റോഷൻ ഉണ്ട്. റോഷൻ മാതൃഭൂമിയിൽ ബിസിനസ് എഡിറ്റോറിയൽ കൈകാര്യം ചെയ്യുന്ന ആളാണ്. 15 വർഷത്തേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഈ ഫീൽഡിലുണ്ട്. അതോടൊപ്പം ഒരു 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഓഹരികളിലെങ്ങനെ നിക്ഷേപിക്കാം, അതേമാതിരി ഗോൾഡ് എങ്ങനെ നിക്ഷേപിക്കാം, പിന്നെ എൻ്റർപ്രീനേഴ്സിനെ കുറിച്ചുള്ള മലയാളത്തിലും, അപ്പോൾ ഇപ്പോൾ വന്നേക്കുന്നത് ഗോഡ്സ് ഓൺ എൻ്റർപ്രീനേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 21 മലയാളി സംരംഭകരെ കുറിച്ചുള്ള കഥ ഇംഗ്ലീഷിൽ എഴുതിയേക്കാണ്. അപ്പോൾ ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഗ്ലോബൽ ഓഡിയൻസിനും കൂടി ആണ്. അപ്പോൾ എനിക്കെപ്പോഴും പുസ്തകം എഴുതുന്നവരോടും ആൾക്കാരോടും എന്തെഴുതുന്നവരോടും ഭയങ്കര ബഹുമാനമാണ്. അപ്പോൾ വിത്ത് ഓൾ റെസ്പെക്ട് വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ, എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു മാക്സിമം എൻ്റർപ്രീനേഴ്സിനും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എൻ്റർപ്രീനേഴ്സിനെ കുറിച്ചൊക്കെ അവരെ എടുത്ത് ഇൻ്റർവ്യൂ എടുക്കുക, എന്നിട്ട് നമ്മുടെ ഓഡിയൻസിന് അവരെങ്ങനെ സമ്പാദിച്ചു അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് സമ്പാദിക്കാനായിട്ട് എങ്ങനെ സേവ് ചെയ്യണം എന്നൊക്കെ ഒന്ന് പറയണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ റോഷൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും അടുത്ത് ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ 21 പേരായിട്ട് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ എൻ്റർപ്രീനേഴ്സിനോട് സംസാരിച്ചപ്പോൾ എന്താണ് അവർ ഇത്ര പ്രത്യേകമായിട്ട് ചെയ്യണത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ചോദിച്ച് മനസ്സിലാക്കാം, എല്ലാവർക്കും പഠിക്കാം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഇൻ്റർവ്യൂ വന്നേക്കുന്നത്. അപ്പോൾ വെൽക്കം നമ്മുടെ ഇൻ്റർവ്യൂവിന്. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് റോഷനെ കുറിച്ചിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സെഷൻ തുടങ്ങാം. നമസ്കാരം. എൻ്റെ സ്വദേശം ശരിക്കും തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് മാർഗനൈസ് കോളേജിൽ ഡിഗ്രി മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചു കഴിഞ്ഞ ഉടനെയാണ് ഞാൻ ശരിക്കും കൊച്ചിയിലേക്ക് വരുന്നത്. ആ ഇൻറ്റേൺഷിപ്പ് കാലത്ത് തന്നെ ഞാൻ കൊച്ചിയിലേക്ക് വന്നു. ദീപികയിലാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനായിട്ട് വന്നത്. അപ്പോൾ ഇൻറ്റേൺഷിപ്പിന് അവിടുത്തെ ബ്യൂറോ ചീഫ് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് വിഷയമാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ ബിസിനസ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കുറേ നേരം സ്റ്റക്കായിട്ട് നിന്നു. അപ്പോൾ ഞാൻ എനിക്കൊരു ഒരു ഒരു ഞാൻ പറഞ്ഞു പോയാലും എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയോ എന്ന് ചോദിച്ചിട്ട് ഞാനും പേടിച്ച് നിൽക്കുകയാണ്. കാര്യം ആ ഒരു പ്രായത്തിൽ നമ്മൾ ആദ്യമായിട്ടൊരു ഒരു ഇങ്ങനൊരു സ്ഥാപനത്തിനകത്ത് വരികയാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല കുഴപ്പമൊന്നുമില്ല, ഇത് നിങ്ങളുടെ ആളാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അദ്ദേഹത്തിൻ്റെ പുറകിലുള്ള ഒരു പ്രായമുള്ള ഒരാളുടെ അടുത്തേക്ക് ഇത് ചെയ്തു. അപ്പോൾ അദ്ദേഹം TC മാത്യു സാറ് ആണ്. അദ്ദേഹം മാതൃഭൂമിയുടെ ദീപികയുടെ അന്നത്തെ ഡെപ്യൂട്ടി എഡിറ്ററാണ്. പിന്നീട് അത് ദീപികയുടെ എഡിറ്ററായി ബിസിനസ് ദീപികയുടെ ചുമതല ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു, വീടും സ്ഥലമൊക്കെ ചോദിച്ചു. എന്നിട്ട് നിങ്ങളുടെ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തൊരു സീറ്റിലേക്ക് എന്നെ വിളിച്ചിരുത്തി. അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ ശരിക്കും ബിസിനസ് ജേണലിസം തുടങ്ങുന്നത്. ഓക്കെ. അപ്പോൾ അതിനുശേഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, എനിക്ക് അവിടെ തന്നെ ജോലി കിട്ടി. റിസൾട്ട് വരുന്നതിന് മുമ്പ് അവിടെ തന്നെ ജോലി കിട്ടി. ഒരു വർഷം കഴിഞ്ഞ ഉടനെ എനിക്ക് മാതൃഭൂമിയിൽ നിന്ന് ഓഫർ വന്നു. മാതൃഭൂമിയിൽ ഞാൻ ജോയിൻ ചെയ്തു. ഇപ്പോൾ ഒരു 16 വർഷത്തിന് മുകളിലായിട്ട് മാതൃഭൂമിയിലാണ്. ഇടയ്ക്കൊരു ഒരു 6 മാസത്തെ ബ്രേക്ക് ഞാൻ എടുത്തിരുന്നു. ഇപ്പോൾ മാതൃഭൂമിയിൽ പത്രത്തിലും ഇടക്കാലത്ത് കുറച്ച് കാലം ഓൺലൈനിൽ ബിസിനസ് വാർത്തകളുടെ ചുമതല വഹിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പത്രത്തിൽ ബിസിനസ് വാർത്തകളുടെ ചുമതല കിട്ടി. അതാണ് എൻ്റെ ഒരു ഓക്കെ. താങ്ക് യു. ഇപ്പോൾ നമ്മൾ എസ്പെഷ്യലി നമ്മൾ ഈ ലാസ്റ്റ് പുസ്തകത്തെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ, എങ്ങനെ ഇതൊരു ടേക്കപ്പ് ചെയ്തു, അതേപോലെ തന്നെ ഇത് വർക്ക് ചെയ്യുന്ന ടൈമിൽ ഈ പറഞ്ഞ വളരെ ഹ്യൂജ് ബിസി ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് വർക്ക് ചെയ്തത്, അപ്പോൾ എത്രമാത്രം ഈസി ചലഞ്ചായിരുന്നു ഈ ഈ വർക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്? അപ്പോൾ അത് ശരിക്കും എനിക്ക് ഇത് പണ്ടും ഇത്തരം സംരംഭകരുമായിട്ടുള്ള ഇൻ്റർവ്യൂകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ച് ഉണ്ടായിരുന്നില്ല. അതായത് നമ്മളുടെ ജോലിയുടെ ഭാഗമായിട്ട് ആരെങ്കിലും ചെന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നു, അത് വാർത്തയായിട്ട് കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അതിന് വേറെ വലിയ ലക്ഷ്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പത്രത്തിൽ ബിസിനസ് വാർത്തകളുടെ ചുമതല കിട്ടിയപ്പോൾ ഒരു നോർമൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു ഇതെല്ലാം ചുമതല കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒരുപാട് പേര് നമ്മളുടെ മാതൃഭൂമിയിൽ നിന്നാണെന്ന് അല്ലെങ്കിൽ പത്രത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മളെ കളിയാക്കിയോ അല്ലാതെയോ ഒക്കെ പറയാറുണ്ട്. പത്രങ്ങളിൽ എന്താണ് മൊത്തം നെഗറ്റീവ് വാർത്തകളാണല്ലോ എന്ന് പറയാറുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് കൊള്ളും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രൊഫഷനിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കൊള്ളും. അപ്പോൾ നെഗറ്റീവ് വാർത്തകൾ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ പത്രം അല്ലെങ്കിൽ ഒരു മീഡിയ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ ഒരു 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 എന്താണോ അതിനെ പ്രതികരിക്കുന്ന സംഭവമാണ്. റെപ്രസെൻ്റ് ചെയ്യണം. പക്ഷെ എനിക്ക് പിന്നീട് നോക്കുമ്പോൾ അതിനകത്ത് ചെറിയ ഒരു സത്യമുണ്ടോ എന്ന് ചെറിയ സംശയം തോന്നി. അപ്പോൾ ഇനി സത്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. സംരംഭകരുടെ കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കാരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും. അതൊരു പോസിറ്റീവ് സംഗതിയാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാൻ ഇരുന്നിട്ട് കുറച്ച് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കി അതിനകത്തുനിന്ന്
വീണ്ടും കളയേണ്ടവരെ കളഞ്ഞു അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ലിസ്റ്റിലേക്ക് അവസാനം എത്തി. ഈ ലിസ്റ്റ് പൂർണ്ണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലല്ല, കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ഓരോരുത്തരും ഞാൻ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി പല നേരത്തെ പരിചയമുള്ളവരെ കോൺടാക്ട് ചെയ്തപ്പം കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. അങ്ങനെ പത്രത്തിലൊരു ഒരു ഒരു കോളമായിട്ട് തുടങ്ങിയതാണ്, വിജയപാതകൾ എന്ന് പറഞ്ഞിട്ട് കോളമായിട്ട് തുടങ്ങിയതാണ്. അവരുടെ സംരംഭക കഥ പറയുന്നു, അത് പുതിയ തലമുറയ്ക്ക് എന്താണ് അവർ പറയാനുള്ളത് എന്നുള്ള രീതിയിൽ അങ്ങനെ എഴുതി തുടങ്ങി. എഴുതി തുടങ്ങിയപ്പം ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ടുള്ളൊരു റെസ്പോൺസ് വന്നു. ഒരുപാട് വായനക്കാർ വിളിച്ചു, ഇത് ചെയ്യുന്നു, ഇമെയിലുകൾ കിട്ടുന്നു, നമ്മുടെ സീനിയേഴ്സായിട്ടുള്ള ഒരുപാട് പേര് വിളിച്ച് ഭയങ്കരമായിട്ടൊരു അഭിപ്രായം പറയുന്നു. അപ്പോൾ ഇത് അവസാനം കമ്പയിൽ ചെയ്തിട്ട് 21 പേരുടെ കമ്പയിൽ ചെയ്തിട്ട് വിജയവാദകൾ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ മാതൃമ ബുക്സ് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ച് അത് ആ പുസ്തകം കണ്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഇത് ഇംഗ്ലീഷിലും കൂടെ ശരിക്കും വരേണ്ടതാണ്. കാര്യം ഇതിനകത്ത് മിക്കവാറും എല്ലാവരും ഗ്ലോബൽ മലയാളി സംരംഭകരാണ്. ഇപ്പോൾ ലുലു ആണെങ്കിൽ UAE ആസ്ഥാനമായിട്ടാണ്, അപ്പോൾ US ആസ്ഥാനമായിട്ട്, UAE ആസ്ഥാനമായിട്ട്, ഇന്ത്യയിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ ബോംബെ, ബാംഗ്ലൂരൊക്കെ ആസ്ഥാനമായിട്ടുള്ള ഒരുപാട് കമ്പനികളുടെ അധിപന്മാർ ഉണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു ശരിയാണല്ലോ. പിന്നീടുണ്ടായത് തൊട്ട് വേറെ ഒരു സംഗതിയും കൂടെ ഉണ്ട്, അതായത് മലയാളികൾ പൊതുവിൽ റിസ്ക് എടുക്കാൻ ശേഷിയില്ലാത്തവരാണ് എന്നൊരു ഒരു 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 പരാതിയുണ്ട്. അപ്പോൾ നമുക്ക് അതിനുള്ള മറുപടി കൂടി എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ഇംഗ്ലീഷിലേക്ക് ഇറക്കാനായിട്ട്. അപ്പോൾ ഇംഗ്ലീഷിലേക്ക് ആക്കി. ഇംഗ്ലീഷിലേക്ക് ആക്കിയപ്പോൾ മലയാളത്തിൽ നിന്ന് തനി ട്രാൻസ്ലേഷൻ അല്ല ചെയ്തത്, നമുക്ക് ഇംഗ്ലീഷിന് പറ്റുന്ന തരത്തിൽ കുറേ കൂടെ മാറ്റങ്ങൾ വരുത്തി. പിന്നെ മാർവാടികൾ അല്ലെങ്കിൽ പാഴ്സീസ് അങ്ങനെ അറബ്സ് ഇവരുടെയൊക്കെ സംരംഭക കഥകൾ ഇംഗ്ലീഷിൽ ലേഖനങ്ങളായിട്ടും പുസ്തക രൂപത്തിലും ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പം മലയാളിയുടെ സംരംഭക വിജയ കഥകൾ ആഘോഷിക്കപ്പെടണം എന്നുള്ളൊരു ഉദ്ദേശത്തോടും കൂടിയാണ് ഇത് ഇംഗ്ലീഷിലേക്ക് ഗോഡ്സ് ഓൺ എന്റർപ്രണേഴ്സ് എന്നുള്ള പേരിൽ ഇറക്കിയത്. ഇറക്കി തുടക്കത്തിൽ തന്നെ വളരെ നല്ല റെസ്പോൺസാണ്, മാർക്കറ്റ് ആമസോണിൽ ബെസ്റ്റ് സെല്ലേഴ്സ് ലിസ്റ്റിനകത്ത് വന്നു. നന്നായി. ഇപ്പം ഞാനും ആദ്യമൊക്കെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല, എന്നിട്ട് എനിക്ക് റോഷൻ അയച്ചത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാലൊരു ഈ നമ്മളീ പറഞ്ഞ പോലെ തന്നെ മലയാളികളെ കുറിച്ചിട്ട് വേറൊരു കേസാണ്. നമ്മൾ കേരളത്തിൽ നിൽക്കുമ്പോൾ ഇവരധികം പണിയൊന്നും എടുക്കില്ല, പക്ഷേ പുറത്തു പോയി കഴിഞ്ഞാൽ ഇവർ ബെസ്റ്റ് ജോലിക്കാരാവും അല്ലാന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആവും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് എപ്പോഴും ഒരു ഒരു ഇതുണ്ട്. അപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് ബിസിനസ് ചെയ്യാനുള്ള ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും കേരളത്തിൽ നിൽക്കുമ്പോൾ മലയാളികൾ എങ്ങനെയാണ് സക്സസ് ആവണേന്നുള്ളത് നിങ്ങളുടെ ഒരു ഒരു എക്സ്പീരിയൻസിൽ എന്താണ് പറയാം? പൊതുവിൽ കേരളം ബിസിനസ്സിന് പറ്റിയ ഒരു ഒരു സാഹചര്യമുള്ളൊരു ലാൻഡല്ല എന്ന് പൊതുവിലുള്ളൊരു ഒരു അഭിപ്രായം ഉള്ളതാണ്. പക്ഷേ ഇവരൊക്കെ ഇവരും ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് വലിയ സംരംഭങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഏത് സ്ഥലത്തും ചാലഞ്ചസ് ഉണ്ട്. ഇപ്പോൾ മലയാളി ചെന്നിട്ട് ആഫ്രിക്കയിൽ ചെന്ന് ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോക്കലി ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും. ഒരുപാട് മലയാളികൾ പുറത്തു നിന്ന് അപകടങ്ങൾ പോലും പറ്റിയിട്ടുണ്ട് അല്ലേ, അത് ജോലിയിലാണെന്നുണ്ടെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഒക്കെ. അപ്പോൾ അതുപോലെ ചാലഞ്ചസ് ഇവിടെയുണ്ട്. ഇപ്പോൾ ചാലഞ്ച് ഇല്ലാതെ ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്തായിട്ടുള്ള സാധനം, അതിന് അത് ഒട്ടും എക്സൈറ്റ്മെൻ്റ് ഉള്ള സംഗതിയല്ല അല്ലേ. അപ്പോൾ അതിൽ കമ്മിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ കേരളത്തിലല്ല എവിടെയും ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് തെളിവാണ് ശരിക്കും ഈ സംരംഭകരുടെ വിജയകഥ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ശരിക്കും ഇവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇവരായിട്ട് എല്ലാവരോടും ഒരു പേഴ്സണൽ ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവരും ഒരു എന്നാൽ അത്രയധികം സക്സസ് അല്ലാത്ത അല്ലെങ്കിൽ ഒരു സാധാരണക്കാരും തമ്മിലുള്ള എന്താണൊരു പ്രധാന വ്യത്യാസം റോഷന് മനസ്സിലായിട്ടുള്ളത്? ഇവരും ഇതിനകത്ത് ഒന്ന് രണ്ട് പേര് ഇടയ്ക്ക് വിളിച്ചിട്ട് സംസാരിക്കും, ഓരോ പുതിയ പുതിയ വിഷയങ്ങൾ കാണുമ്പോൾ വിളിച്ച് സംസാരിക്കും. അതായത് ഈ ചില ആൾക്കാർ പർട്ടിക്കുലർ ഒരു സ്റ്റെപ്പിൽ എത്തിക്കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആവുന്നു, ചില ആൾക്കാർ വീണ്ടും പഠിക്കാൻ തയ്യാറാവുന്നു, അല്ലെങ്കിൽ വീണ്ടും കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും തയ്യാറാവുന്നു. അപ്പോൾ ഇവരിലൊക്കെ കണ്ടൊരു സംഗതി എന്താന്ന് പറഞ്ഞാൽ, ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള മലയാളി സംരംഭകരിൽ കണ്ടൊരു സംഗതി എന്താന്ന് പറഞ്ഞാൽ അവർ നിരന്തരം പഠിക്കാൻ തയ്യാറാണ്, അവർ കൺസിസ്റ്റൻ്റ് ആണ്. അതായത് ഇപ്പം നമുക്കൊക്കെ പറ്റുന്നൊരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര ഒരു താല്പര്യത്തോടു കൂടി ഒരു സാധനത്തിലേക്ക് ഇറങ്ങും, നാളെ ചിലപ്പോൾ നമ്മളുടെ താല്പര്യം പോവും. പക്ഷേ ഇവരുടെ കാര്യം അതല്ല. ഇവർ 24 hours 24x7 എന്ന് പറയുന്നത് പോലെ
ഇവർ നിരന്തരം പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും അവരുടെ ബിസിനസ്സിനകത്ത് അവർ കൂടുതൽ എക്സ്പേർട്ടുകളായി മാറാനും ഒക്കെ അവർ തയ്യാറാവുന്നുണ്ട്. അവർ ഇത് ഹാർഡ് വർക്ക് തന്നെയാണ്, ഹാർഡ് വർക്കും കൺസിസ്റ്റൻസിയും തന്നെയാണ്. ഒപ്പം പഠിക്കാനുള്ള താല്പര്യം. ഇപ്പോൾ ഇപ്പോൾ സാധാരണ കേസിൽ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ടൈമിൽ പലരും പറഞ്ഞ ഒരു കാര്യമാണ്, എനിക്ക് ഒരു ഗോഡ് ഫാദർ ഇല്ല. ഇപ്പോൾ ഞാൻ ബുക്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മിക്ക ആൾക്കാരും ഒന്നില്ലെങ്കിൽ ചെറിയ ഫാമിലി ബിസിനസ്സിനെ വലുതാക്കിയവർ, അല്ലെങ്കിൽ അവർ തന്നെ പുതിയതായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താണ്, ഒരു ഗോഡ് ഫാദർ വേണോ, അല്ലെങ്കിൽ ഇവരിൽ നിന്നുള്ള എക്സ്പീരിയൻസ് കൊണ്ട് എന്താണ് റോഷന് പറയാനുള്ളത്? അല്ല, പല ആൾക്കാരും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യൂസഫ് അലി സാഹിബ്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാപ്പാടെ സഹോദരന്മാരും കച്ചവടം ചെയ്യുന്നവരാണ്, പലതരക്ക് കച്ചവടം ചെയ്യുന്നവരാണ്. അദ്ദേഹം ആദ്യം ഗുജറാത്തിൽ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു. അവിടെ അദ്ദേഹത്തിൻ്റെ വാപ്പായും കുറച്ച് കൊച്ചാപ്പമാരും അവരൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് വേറൊരു കൊച്ചാപ്പ അബുദാബിയിലുണ്ട്, തിരിച്ച് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ട്രേഡിങ്ങിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നിന്നിട്ട് എന്താ ധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി, സ്വന്തം നിലയിൽ പതുക്കെ പതുക്കെ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു. അപ്പോൾ ഇവർ ഈ പഠിച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരു ഒരു സ്ട്രെങ്ത് കിട്ടും അല്ലെങ്കിൽ എന്നുള്ളതിന് തെളിവാണ് ഇവരുടെയൊക്കെ കഥകൾ. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വെറുതെ ഒറ്റ സുപ്രഭാതത്തിൽ ചെന്നിട്ട് ഇതുവരെ അറിഞ്ഞുവിടാത്തൊരു കാര്യം ചെയ്യലല്ല, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, ആ ഇൻഡസ്ട്രിയെക്കുറിച്ച് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. എന്നിട്ട് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ഒരു വലിയൊരു കെട്ടിടം പണിയുമ്പോൾ ഒരു ഫൗണ്ടേഷൻ പ്രധാനമാണല്ലോ. അപ്പോൾ പഠിച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവാം എന്നുള്ളതിന് തെളിവാണ് ഇവരുടെയൊക്കെ കഥകൾ. ഇപ്പോൾ പലപ്പോഴും ഈ നമ്മൾ ഇവരൊക്കെ കാണുമ്പോൾ, എൻ്റർപ്രീനേഴ്സിനെ കാണുമ്പോൾ നമുക്കുള്ളൊരു കാര്യമാണ്, എന്താണ് എഡ്യൂക്കേഷൻ? ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിഗ്രി ആണോ അതോ എക്സ്പീരിയൻസ് ആണോ? അപ്പോൾ ആ ഒരു തോട്ടിൽ ഇവരായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിൽ നിന്ന് എന്താണ് റോഷന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, എന്താണ് റിയൽ എഡ്യൂക്കേഷൻ നമ്മുടെ ഒരു ലൈഫിനെ സക്സസ് ആക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്? അല്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഒരു ഒരു ഡിഗ്രി എന്ന് പറയാവുന്നത് ശരിക്കും ഇത്രയും പേരെ നേരിട്ട് കണ്ട് അവരുടെ സംരംഭക ജേണി നേരിട്ട് കേട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് BBAയോ BCOMമോ ചെയ്തിട്ട് വലിയൊരു ഒരു ബിസിനസ് സ്കൂളിൽ ചെന്ന് MBA എടുത്തിട്ട് ആ ഒരു ഫീൽഡിലേക്ക് പോകണമോ അതോ ജേർണലിസം വേണോ എന്നൊരു ഒരു കൺഫ്യൂഷൻ എനിക്ക് ടീനേജിൻ്റെ അവസാന കാലഘട്ടത്തിലും ഒരു 20സിൻ്റെ തുടക്കത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മാസ് കമ്മ്യൂണിക്കേഷൻ എടുത്തു, ഞാൻ ബിസിനസ് ജേർണലിസം ചൂസ് ചെയ്തു. അപ്പോഴൊക്കെ എൻ്റെ മറ്റേ ആഗ്രഹം എവിടെയൊക്കെയോ ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ആഗ്രഹം ഞാൻ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് MBA കോളേജിൽ ചെന്ന് പഠിക്കുന്നതിനേക്കാളും വലിയ ലേണിങ്സാണ് ശരിക്കും ഇത്രയും പേരുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ കൂടെ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഡിഗ്രിയാണോ വലുത് അതോ അനുഭവമാണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അനുഭവമാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം ഇവരൊന്നും വലിയ ചിലപ്പോൾ ഇതിന് മിക്കവരും വലിയ ഡിഗ്രി ഒന്നും ഉള്ളവരല്ല, പക്ഷേ അവർ ഈ നിരന്തരം പഠിച്ചുകൊണ്ടും ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതായത് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളുടെ അടുത്ത് പോലും വിളിച്ച് പല ആൾക്കാരും വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് പോലും അവർ നിരന്തരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർ യാതൊരു മടിയും കൂടാതെ വളരെ ജൂനിയറായിട്ടുള്ള എന്നെപ്പോലുള്ള ആൾക്കാരുടെ അടുത്ത് പോലും വിളിച്ച് ചോദിക്കണമെങ്കിൽ അതിനകത്ത് അനുഭവം തന്നെയാണ് വലുത്. അനുഭവം തന്നെയാണ് വലുത്. ഇവരുടെ അടുത്തൊക്കെ ഇന്ററാക്ട് ചെയ്ത ടൈമിൽ ഇപ്പോൾ ഇവർക്ക് പല ആൾക്കാർക്കുള്ള ഒരു ഒരു ക്വസ്റ്റ്യനാണ്, ഫണ്ടിങ് ഇല്ല, കാശില്ല ബിസിനസ് തുടങ്ങാനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ആ ഇനീഷ്യൽ ടൈമിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴായാലും ആ ഫണ്ടിനെ അല്ലെങ്കിൽ പണത്തെ എങ്ങനെയാണ് ഇവർ കാണുന്നതും, ആ ബിസിനസ്സിലേക്ക് എങ്ങനെയാണ് ഈ ഫണ്ടിങ് അറേഞ്ച് ചെയ്യുന്നത്, അതൊരു ഇൻട്രാക്ട് ചെയ്ത ടൈമിൽ എന്താണ്? അല്ല, ഇതിൽ മിക്കവാറും എല്ലാവരും ഒരു 30+ years 30 years ആയിട്ട് ബിസിനസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഫണ്ടിങ്ങിന് ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പം പല സ്റ്റാർട്ടപ്പുകളുടെ വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ നിരന്തരം ഫണ്ടിങ്ങിൻ്റെ വാർത്തകൾ നമ്മൾ വായിക്കും. അന്നത്തെ കാലത്ത് അങ്ങനൊരു സംഗതിയില്ല. സ്വന്തം കുടുംബത്തിൽ നിന്ന് കുറച്ച് അച്ഛൻ്റെ അടുത്തുനിന്നോ എങ്ങനെയൊക്കെ കുറച്ച് കാശ് കടമെടുത്തിട്ട്
ചെയ്തിട്ടുള്ളവർ ഉണ്ട്. പിന്നെ ഭാര്യയുടെ സ്വർണം വിറ്റിട്ട് നമ്മുടെ സ്ട്രൈഡ്സിൻ്റെ അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ഭാര്യയുടെ സ്വർണം വിറ്റിട്ടാണെന്ന് നമ്മുടെ പുസ്തകത്തിനകത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ സ്വന്തമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോണിന് വേണ്ടി പോകുന്നു. ലോണിന് വേണ്ടി പോകുമ്പോഴും ഇപ്പോഴത്തെ പോലെ എളുപ്പമല്ല. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒലിവ് റിസൻ കമ്പനിയായിട്ട് മാറിയ സിന്തൈറ്റിൻ്റെ ജേക്കബ് സാർ പറഞ്ഞത് എത്രയോ ബാങ്കുകളിൽ പോയിട്ട് അവർക്ക് ബിസിനസ് മനസ്സിലാവണില്ല. അതായത് ഈ ഒലിയോറിസൻ എന്ന് പറഞ്ഞാൽ സുഗന്ധവ്യഞ്ജന സത്തുക്കൾ ഉണ്ടാക്കുന്നതിൻ്റെ സംഭവം അവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. അപ്പോൾ അവർക്ക് ഇത് കൊടുക്കാൻ പറ്റണില്ല. വലിയ വലിയ ബാങ്കുകളിൽ പോയിട്ട് കൊടുക്കാൻ പറ്റണില്ല. അവസാനം ഒരു ബാങ്കിൽ നിന്ന് അവസാനം സംഭവം കിട്ടുന്നു. ആ കാശ് വെച്ചിട്ടാണ് അവർ ഗ്രോ ചെയ്തത്. അപ്പോൾ കാശിൻ്റെ വില ശരിക്കും നമ്മൾ സാധാരണക്കാരെക്കാളും വളരെ നന്നായിട്ട് അറിയുന്നവരാണ്. ഇപ്പോൾ ശതകോടികളുടെ ആസ്തിയായിട്ട് പിന്നീട് മാറിയവർ ഇപ്പോഴും ശരിക്കും കാശ് അത്രയും ഒരു 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 വിലയോടുകൂടിയാണ് അവർ അതിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് കാശുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ കാശിൻ്റെ വില അറിഞ്ഞു തന്നെയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഇതിനകത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഒരുപാട് പേര് ഈ ഒരുപാട് കോസസിന് വേണ്ടി ഒരു സാമൂഹ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ സംഭാവന കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് പ്രോജക്റ്റുകൾ സി എസ് ആർ പ്രോജക്റ്റുകളോ അല്ലാതെയുള്ള പ്രോജക്റ്റുകളോ ഒക്കെ ചെയ്യുന്നത് സമൂഹത്തിൽ കാശിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും കൂടെയാണ്. അപ്പം പണ്ട് അവർ ബുദ്ധിമുട്ടിയ സംഭവത്തിനുള്ള മറുപടിയായിട്ടായിരിക്കും ചിലപ്പോൾ അവർ നല്ല സ്കൂളുകൾക്ക് വേണ്ടി കാശ് മുടക്കുന്നു അല്ലെങ്കിൽ സർക്കാർ സ്കൂളുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്താൻ വേണ്ടി അവർ ഫണ്ട് ചെയ്യും. അപ്പോൾ കാശിൻ്റെ വില എനിക്ക് തോന്നുന്നു സാധാരണക്കാരെക്കാളും നന്നായിട്ട് അറിയുന്നത് പണക്കാരാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ അപ്പോൾ ശരിക്കും ഇപ്പോൾ സിന്തൈറ്റിൻ്റെയും ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ സ്ട്രൈഡിൻ്റെ പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പോൾ യൂസഫ് അലി സാറിൻ്റെ ഇവരെല്ലാവരുടെയൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്നാൽ കേരളത്തിലത്തെ എൻ്റർപ്രണേഴ്സ് അത്ര അധികം പേര് ലിസ്റ്റിങ്ങിന് പോയിട്ടില്ല. ഇപ്പോൾ കൊച്ചി സാറൊക്കെ പോയിട്ടുണ്ട്, ആസ്റ്ററൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ എന്നാൽ ഇപ്പോഴത്തെ മിക്ക സംരംഭകർക്കും എങ്ങനെ ബിസിനസ് തുടങ്ങണം, എന്നിട്ട് ലിസ്റ്റ് ചെയ്യണം, എന്നിട്ട് കാശ് ഉണ്ടാക്കണം എന്നൊക്കെയാണ് പലവരും നമ്മളുടെ അടുത്ത് ബിസിനസ് തുടങ്ങണവരൊക്കെ പറയാറ്. അപ്പോൾ ഈ നമ്മുടെ കേരള സംരംഭകർ എന്നാൽ ഓൾമോസ്റ്റ് പകുതി പേര് ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ലിസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള കമ്പനിയാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ലിസ്റ്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് അവരുടെയൊക്കെ ഒരു അഭിപ്രായം എന്തൊക്കെയാണെന്നുള്ളത്? അല്ല, അതിനകത്ത് മിക്കവാറും എല്ലാവരും അതൊരു ഫാമിലി ബിസിനസ്സാക്കി അതിനെ മാറ്റി. ഫസ്റ്റ് ജനറേഷൻ ആണെങ്കിൽ പോലും പിന്നെ അവരുടെ മക്കൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലിസ്റ്റിങ്ങിനൊക്കെ പോയി തലവേദന ഉണ്ടാക്കണമെന്നുള്ള ചിന്ത കുറച്ച് പേരുടെ അടുത്തെങ്കിലും ഉണ്ടാവാം. കാര്യം എന്താ കംപ്ലയൻസ് കീപ്പ് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് ലിസ്റ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഇതുണ്ടല്ലോ. ഓരോ 3 മാസം കൂടുമ്പോൾ ചെയ്യണം. പിന്നെ സ്വാഭാവികമായിട്ടും അവർ കൂടുതൽ കമ്മിറ്റഡായി അല്ലേ. മറ്റേത് ഫാമിലിക്കുള്ളിൽ തന്നെ ഇന്ന കാശ് ഇന്ന കാര്യത്തിന് വേണ്ടി ചിലവാക്കുന്നു എന്നുള്ളത് ഫാമിലിക്കുള്ളിൽ തന്നെ മതി. പക്ഷേ ലിസ്റ്റിങ്ങിൽ പോയി കഴിയുമ്പോൾ പബ്ലിക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്തേക്കും മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് അവർ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം കുറേ പേരെങ്കിലും അത് എന്നെ നിൽക്കാതെ മാറി നിൽക്കുന്നത്. പിന്നെ ഇവർ ഇതിന് വേറൊരു അർത്ഥത്തിൽ കാണാം, അവർ കാശ് വേണ്ട രീതിയിൽ മാനേജ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം പലപ്പോഴും കാശിന് ഭയങ്കരമായിട്ട് കാശിന് ആവശ്യം വരുമ്പോഴായിരിക്കും പല ആൾക്കാരും ഐ പി ഒക്ക് പോയിട്ട് കാശ് റേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ കാശ് വേണ്ട രീതിയിൽ മാനേജ് ചെയ്യുന്നതുകൊണ്ട് അവരുടെ ബിസിനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചിലപ്പോൾ എക്സ്പാൻഷൻ പ്ലാനിന് വേണ്ടിയിട്ടുള്ള കാശും ഉള്ളത് കൊണ്ടാവാം ചിലപ്പോൾ. പക്ഷേ കുറേ പേര് പോയിട്ടുണ്ട്, കുറേ പേര്. ഇപ്പോൾ ചിറ്റിലപ്പള്ളി സാറാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം 2 കമ്പനി ലിസ്റ്റ് ചെയ്തു. കേരളത്തിൽ നിന്ന് ഒരു ഫാമിലിയിൽ നിന്ന് 2 കമ്പനി ലിസ്റ്റ് ചെയ്തത് അപൂർവമായിരിക്കും, വീഗാർഡും വണ്ടർലിയും. പിന്നെ സ്ട്രൈഡ്സ് ഇപ്പോൾ കേരള ആസ്ഥാനമായിട്ട് അല്ലാതെ ഒരുപാട് മലയാളി കമ്പനികൾ ഉണ്ട്. ഇപ്പം ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള സ്ട്രൈഡ്സ് മരുന്ന് കമ്പനിയാണ്, അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബോംബെ ആസ്ഥാനമായിട്ട് ജ്യോതി ലാബ്സ് ഉജാലയുടെ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലിസ്റ്റിങ് ചെയ്യുകയും ഷെയർ ഹോൾഡേഴ്സിന് നല്ല വെൽത്ത് ക്രിയേഷൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത കമ്പനികൾ ഒരുപാടുണ്ട്. നേരത്തെ പറഞ്ഞ ലാസ്റ്റർ. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രെൻഡ് അടുത്ത ജനറേഷനിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവർ കൂടുതൽ ഇതിനെക്കുറിച്ച് അവെയറായിരിക്കും. പിന്നെ ഒരുപാട് പേര് ഇപ്പോൾ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് മലയാളി കമ്പനികൾ ഇപ്പോൾ തന്നെ
ലിസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയറിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു 5 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ ലിസ്റ്റിംഗ് വേണമെന്നൊക്കെ ഉള്ള ആലോചനകളും അതിൻ്റെ ഒരു റോഡ് മാപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു 4-5 വർഷത്തിനുള്ളിലും കൂടുതൽ കേരള കമ്പനികളോ മലയാളി കമ്പനികളോ ഒക്കെ വരുമായിരിക്കും. ഇത്തരം ബില്ലിയനേഴ്സൊക്കെ എങ്ങനെയാണ് ഫാമിലി മാനേജ് ചെയ്യണത്, അതേമാതിരി കുട്ടികളൊക്കെ എങ്ങനെയാണ് പണമായിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും അവരെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണതും ഒന്ന് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? തുടക്കത്തിൽ എന്തായാലും ഭയങ്കര ഒരു 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 ബുദ്ധിമുട്ടായിരിക്കും. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പുതിയൊരു സംരംഭം കെട്ടിപ്പടുക്കുന്നതിൻ്റെ തലവേദനകളും പ്രഷറുകളും ഒരു സൈഡിൽ, ഫാമിലി ഒന്ന് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ വേറൊരു സൈഡിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു അവരുടെ പാർട്ട്നേഴ്സ്, ലൈഫ് പാർട്ട്നേഴ്സിൻ്റെ അടുത്തു നിന്നുള്ള സപ്പോർട്ട് തന്നെ സ്വാഭാവികമായിട്ടും കിട്ടിയിട്ടുണ്ടാവാം. പിന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവാം അവർ ഫാദേഴ്സിൻ്റെ അല്ലെങ്കിൽ മദേഴ്സിൻ്റെ ബുദ്ധിമുട്ട് മറ്റേ തിരക്കുകൾ മനസ്സിലാക്കിയിട്ടായിരിക്കണം അവർ വളർന്നിട്ടുണ്ടാവണേ. പക്ഷേ ഇതിനകത്ത് മുഴുവൻ ഈ ഒരു അവരുടെ ഈ കാശിനുമായിട്ട് എങ്ങനെ ഇത് ചെയ്യണമെന്നുള്ള സംഭവം അവർ സാധാരണക്കാരെക്കാളും ഭയങ്കര ഇതായിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പേര് പറയുന്നില്ല. ഒരു വ്യവസായിയുടെ വീട്ടിലിരിക്കുമ്പോൾ ഫ്രിഡ്ജിനകത്ത് ഒരു സ്ട്രോബെറി ഇത്തിരി ചെറിയൊരു വൈറ്റ് കളറൊക്കെ ആയി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോളും ഭർത്താവും കൂടെ എന്തോ യാത്ര കഴിഞ്ഞിട്ട് വന്നപ്പോൾ അവർ വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലോങ് ഡിസ്റ്റൻസ് സംഭവങ്ങളിൽ ഇതൊന്നും വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മോളെ ഉപദേശിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ചെറിയൊരു പാക്കറ്റാണ്, ഇത്രയും മൈന്യൂട്ടായിട്ട് സംഭവങ്ങൾ ചെയ്യണോ? പക്ഷേ അതാണ് അവരുടെ വിജയം എന്ന് പറഞ്ഞാൽ അതാണ് കാര്യം. ഇത് പെട്ടെന്ന് ഇത് പൂപ്പൽ വരാം, അല്ലാന്നുണ്ടെങ്കിൽ ഭക്ഷണം വേസ്റ്റ് ആക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ള വലിയ മെസ്സേജുകളാണ്. അപ്പോൾ അങ്ങനെയാണ് മക്കളെ മിക്കവാറും ആൾക്കാർ ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവരുടെ എല്ലാം മക്കൾ ഏതാണ്ട് ബിസിനസ്സിലേക്ക് വരികയും അവർ ഫാദേഴ്സിനെക്കാളും അല്ലെങ്കിൽ തൊട്ടു മുമ്പുള്ള ജനറേഷനേക്കാളും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ സംരംഭം കെട്ടിപ്പടുക്കുന്നവരായി എന്ന തരത്തിൽ മെച്ചുവേർഡാക്കി അവരെ മാറ്റാൻ ഇവർക്ക് പറ്റുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇതിൽ തന്നെ പറഞ്ഞു, നമ്മൾ CSR ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇവരൊക്കെ ഈ ദാനധർമ്മങ്ങളിലൊക്കെ എത്രമാത്രം ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്? അവർക്ക് ഈ ദാനങ്ങളെ കൊടുക്കുമ്പോൾ എന്താണ് ഇവർ എന്താണ് അവർ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അല്ല, അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സാധനം, ഏതൊരു മതത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ദാനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഇസ്ലാമിലാണെന്നുണ്ടെങ്കിൽ 2.5% സക്കാത്ത് കൊടുക്കണമെന്നുള്ളൊരു ഇതുണ്ട്, സമ്പത്തിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ സമ്പത്ത് ഉണ്ടാക്കുന്നതിന് ഇത് ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പൊതുവെയുള്ളൊരു കാരണം. ഏതെങ്കിലും തരത്തിൽ നമ്മൾ അന്യായമായിട്ട് ഉണ്ടാക്കിയതുണ്ടെങ്കിൽ അത് പ്യൂരിഫൈ ചെയ്യാൻ ഈ ഇത്തരം ദാനധർമ്മങ്ങൾ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് പല മതങ്ങളിലെയും സങ്കല്പം. പിന്നെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അതായത് ദാനധർമ്മങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നവർക്ക് കൊടുക്കുംതോറും ഏറിടുമെന്നൊരു സംഗതി പല ആൾക്കാരുടെ ഇതിനകത്തും വളരെ സത്യമാണെന്ന് വിചാരിക്കും. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ കാശ് ഇല്ലാത്ത സമയത്ത് ചെയ്യാൻ എളുപ്പമാണ്, കാശ് ഉണ്ടായിട്ട് ചെയ്യുമ്പോഴാണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അല്ലേ, കാശ് ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പലർക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ തീർന്നു പോകുന്നൊരു സംഗതി. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 2.5% വീതം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു 10 വർഷം കൊണ്ട് 25% തീരെയല്ലേ? 25% എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്തിൻ്റെ 1/4 തീരെയാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർ മുഴുവൻ കൊടുക്കുംതോറും ഇവർ കൂടുതൽ കൂടുതൽ വെളുത്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു സമൂഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു മെസ്സേജാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ് ശരിക്കും? പാവപ്പെട്ടവരുടെ മക്കൾക്ക് വിവാഹത്തിന് വേണ്ടി സഹായിക്കുന്നു, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സഹായിക്കുന്നു. അപ്പോൾ ഒരാൾക്കൊരു സഹായം കിട്ടുമ്പോൾ ആ ഒരു കുടുംബം തന്നെ രക്ഷപ്പെടുകയാണ്. ഒരു 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 കുട്ടിക്ക് നല്ലൊരു വിദ്യാഭ്യാസം കിട്ടുമ്പോൾ ഒരു അല്ലേ ഒരു തലമുറ തന്നെ രക്ഷപ്പെടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ തിരിച്ചവർക്ക് കിട്ടും അല്ലേ? കൊടുക്കുന്ന പ്രാർത്ഥന കിട്ടും, പ്രാർത്ഥന കിട്ടും. സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ
ശരിക്കും അത് മിക്കവാറും ഇത് ഞാൻ കണ്ടിട്ടുള്ള എല്ലാവരും തന്നെ ദാനധർമ്മങ്ങളിൽ ശ്രദ്ധിക്കണം എന്നവരാണ്, ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നവരാണ്. ഈ പറഞ്ഞ 2.5% അതിനേക്കാളും കൂടുതൽ ചെയ്യുന്നവരുണ്ട്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഇവരുടെ ബിസിനസ് മാനേജ് ചെയ്യണത് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവർ ഇവരുടെ എങ്ങനെയാണ് കമ്പനി ഇത്ര വലുതാക്കിയെന്ന് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇവരുടെ ഒരു പേഴ്സണൽ പൈസ ഉണ്ടല്ലോ, അത് ഇവരെങ്ങനെയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണത്? ഇവരുടെ ഇവർ മാറ്റിവെക്കേണ്ട ഒരു പൈസ ഉണ്ടല്ലോ, അത് ഇപ്പം നമുക്കും ഇമ്പോർട്ടൻ്റ്, നമുക്ക് ശമ്പളം കിട്ടുന്നു, നമ്മളതിൽ നിന്ന് ഭാവിക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നു, ആ കാര്യങ്ങൾ ഇവരെങ്ങനെയാണ് വൃത്തിയായിട്ട് ചെയ്യുന്നത്? ഇത്തരം ആൾക്കാർ, അതായത് എച്ച് എൻ ഐസ് അല്ലെങ്കിൽ ഇത് ഇതുപോലെ പറഞ്ഞാൽ എച്ച് എൻ ഐസും അല്ല, സൂപ്പർ അൾട്രാ അൾട്രാ റിച്ച് ആണ്. അപ്പം അവർ ശരിക്കും വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനികൾ വഴിയായിരിക്കണം കാര്യം. അവർക്ക് ഓരോ ഇതും ആലോചിച്ചുകൊണ്ടിരിക്കാൻ സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് വേണ്ട നേരം കളയാൻ സമയം ഉണ്ടാവില്ല. അവർ ചിലപ്പോൾ ഒരു നിശ്ചിത ഫീസ് കൊടുക്കാൻ തയ്യാറായിരിക്കും. അപ്പോൾ വലിയ കൊട്ടക്ക് പോലെ മറ്റേ ഇന്ത്യൻ ഫോർലൈൻ പോലുള്ള വലിയ വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനികളായിരിക്കും അവരുടെ വെൽത്ത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ സമ്പത്ത് ഉണ്ടാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ശരിക്കും സമ്പത്ത് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലേ. പിന്നെ പല ആൾക്കാരും ഡൈവേഴ്സിഫൈ ചെയ്യാനുണ്ട്, ഒരൊറ്റ കമ്പനി ഒരു ബിസിനസ്സിനകത്ത് നിൽക്കാതെ പുതിയ പുതിയ സംഭവങ്ങളിലേക്ക് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ചില്ലപ്പള്ളി സാറിൻ്റെ കഥ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം വീഗാർഡ് ഉണ്ടാക്കി, അത് ലിസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ വണ്ടർല ഉണ്ടാക്കി. അപ്പോൾ അത് രണ്ട് മക്കളെ ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് ഇറങ്ങി. അതുപോലെ ഫൗണ്ടേഷൻ, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എന്നുള്ള പേരിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ പുതിയ പുതിയ മേഖലകളിലേക്ക് ഇറങ്ങിക്കൊണ്ടും അല്ലാതെ ഇതുപോലുള്ള വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനികളെ ഏൽപ്പിച്ചുകൊണ്ടും, പിന്നെ റിയൽ എസ്റ്റേറ്റിനകത്തും സ്വർണത്തിനകത്തും ഒക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അത് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇത് പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കുമല്ലോ, ഈ കാരണം ഇവരിത്ര വലുതൊക്കെ ഉണ്ടാക്കി, പക്ഷെ എനിക്ക് അത്രയും സ്വപ്നമില്ല, പക്ഷെ എനിക്കറിയണത് എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാനിങ്ങനെ മാറ്റി വയ്ക്കാം. അത് 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 പ്രധാനമാണ് കാര്യം. എന്താണെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ ഇപ്പോൾ നമ്മുടെ ഇതിനകത്ത് എഴുതിയിട്ടുള്ള 21 പേരും അവർ ഇതിനകത്തും എനിക്ക് തോന്നുന്നു സക്സസ്ഫുൾ ആണെന്നാണ് തോന്നുന്നത്. പക്ഷെ ചില ആൾക്കാരുടെ കഥകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവരുടെ സ്വന്തം ബിസിനസ്സിനകത്ത് ഒരു ക്രൈസിസ് പോയിന്റ് എത്തിക്കഴിയുമ്പോഴേക്കും ഒന്നും അല്ലാതായി മാറിപ്പോകുന്നതിൻ്റെ കാരണം ചിലപ്പോൾ ഈ പേഴ്സണൽ ഫിനാൻസ് നേരായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ് പേഴ്സണൽ ഫിനാൻസ് ഇത് ചെയ്യുന്നത്. പിന്നെ ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് ശരിക്കും ഒരു പേഴ്സണൽ ഫിനാൻസ്, ഒരു നിക്ഷേപമായിട്ട് ശരിക്കും ബന്ധമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ തുടക്കത്തിൽ ചെറിയ ചെറിയ പൈസ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ SIP ആണെങ്കിലും അല്ലെങ്കിൽ ഓഹരിയിൽ നേരിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ ചെറിയ ചെറിയ പൈസ മാറ്റി വെച്ച് നമ്മളത് ലോങ് ടേമിലാണ് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ്സുകാരെക്കുറിച്ച് പൊതുവിൽ പറയുന്നൊരു സംഗതി, ഇയാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ലേ എന്ന് പറയും അല്ലേ. നമ്മൾ പല ആൾക്കാരെയും കേൾക്കാൻ തുടങ്ങിയത് ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം 20 വർഷം ആയിട്ടായിരിക്കും കേൾക്കാൻ തുടങ്ങി. പക്ഷേ അവരതിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ തുടങ്ങിയത് ചിലപ്പോൾ അതിനും ഒരു 20-30 വർഷം മുമ്പായിരിക്കും. അപ്പോൾ അത് ആരും കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റും അങ്ങനെ തന്നെയാണ്. തുടക്കത്തിൽ ഇതിൻ്റെ ഒരു മാജിക് എന്താണെന്ന് മനസ്സിലാവില്ല. 7 വർഷം 8 വർഷം 10 വർഷം ഒക്കെ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ വെറും 5000 രൂപ വീതം അല്ലെങ്കിൽ 2000 രൂപ വീതം ആയിരിക്കും മാസം ഇടുന്നത്. അപ്പോൾ ആ ഒരു സാധനം ശരിക്കും നിക്ഷേപം പോലെയാണ് ഒരു ബിസിനസ്സും ബിൽഡ് ചെയ്യുന്നത്. തുടക്കത്തിൽ ചെറിയ ചെറിയ പൈസ വെച്ചിട്ട് ഒരു കട തുടങ്ങി, അവിടെ നിന്ന് ഗ്രോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത് 2-ാമത്തെ കട തുടങ്ങി, പിന്നെ 3-ാമത്തെ കട തുടങ്ങി. പിന്നെ പിന്നെ ബിസിനസ്സിലെ വേറൊരു ഭയങ്കര ഒരു അല്ല നിക്ഷേപത്തിലെ വേറൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ മുട്ടയും കൂടെ ഒരു കുട്ടയിലിടാൻ പാടില്ല അല്ലേ. ഡൈവേഴ്സിഫൈ ചെയ്യണം. അപ്പോൾ ബിസിനസ്സുകാരും ശരിക്കും അത് ചെയ്യുന്നുണ്ട്. കാര്യം ഒരൊറ്റ സ്ഥലത്ത് നിന്ന് ബിസിനസ് ചെയ്യാതെ ചില ആൾക്കാർ ഒരൊറ്റ ട്രേഡിലായിരിക്കും, ഒരൊറ്റ ഇൻഡസ്ട്രിയിലായിരിക്കും നിൽക്കുന്നത്. പക്ഷേ ജിയോഗ്രഫിക്കലി അവർ ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ മാത്രം നിൽക്കാതെ മിക്കവാറും എല്ലാ ബിസിനസ്സുകാരുടെയും ബിസിനസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഗ്ലോബലായി മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഉണ്ട്, GCC യൂറോപ്പിലേക്കും US ഒക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ലുലു എടുത്തു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റുകളുണ്ട്. അത് അവരിപ്പോൾ മറ്റേ ഹോസ്പിറ്റാലിറ്റി രംഗത്തേക്കും മറ്റേ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് രംഗത്തേക്കും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ആസ്റ്ററിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ ഹോസ്പിറ്റലിൽ മാത്രമായിരുന്നു, ഒന്നോ രണ്ടോ ഹോസ്പിറ്റലിൽ മാത്രമായിരുന്നു. ഇപ്പോൾ ലാബുകളുണ്ട്, മെഡിക്കൽ സ്റ്റോറുകളുണ്ട്. അപ്പോൾ ഈ നിക്ഷേപത്തിൻ്റെ ബാലപാഠങ്ങൾ ശരിക്കും ബിസിനസ്സിനകത്തും ബാധകമാണ്.
എന്നുള്ളതാണ് ഇവരുടെ എല്ലാം ജീവിതം തെളിയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവരായിട്ട് എല്ലാവരായിട്ടും സംസാരിച്ച് കഴിഞ്ഞ് ഈ പുസ്തകമൊക്കെ എഴുതി അത് കഴിഞ്ഞപ്പോൾ ഈ റോഷൻ എന്താണ് ഇതിൽ നിന്ന് എന്താ പറയുക ബിഫോർ ആൻഡ് ആഫ്റ്റർ റോഷൻ്റെ ഒരു ലൈഫിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസം എന്താണ്? അല്ല, എൻ്റെ സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു എക്സ്പോഷർ മാറിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു വെറും ഒരു ജേർണലിസ്റ്റ് അല്ല. ഇവരുമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ അടുത്തിടപഴകുമ്പോൾ ഞാനൊരു ജോലി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്കാണ് ഈ ഇതിനെ പലപ്പോഴും കാണുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ബിസിനസ്സിൽ താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ബിസിനസ്സുകാരുടെ കഥ ഇരുന്ന് കേൾക്കുന്നത് അല്ലേ. എനിക്കും ഒരു സംരംഭകനാകണം എന്ന് ഒരു കാലത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്ന എനിക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സംരംഭകരുടെ മുമ്പിലിരുന്നിട്ട് ഇപ്പം മ്യൂസിക്കലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആനന്ദ് മഹീന്ദ്രയെക്കാളും ഗോദ്രേജിനെ, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സംരംഭകരെക്കാളും റാങ്കിങ്ങിൽ വെളുത്തിലും മുന്നിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അവരുമായിട്ടൊക്കെ നേരിട്ട് ഇടപഴകാൻ പറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്നൊരു ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ലേണിങ്സ് വലുതാണ്. അത് ചിലപ്പോൾ നാളെ ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഓക്സ്ഫോർഡിലോ സ്റ്റാൻഫോർഡിലോ ചെന്ന് പഠിക്കുന്നതിനേക്കാളും ചിലപ്പം ഗുണം ചെയ്യുന്നത് ഇവരുമായിട്ടുള്ള ഈ ഇൻട്രാക്ഷനുകളായിരിക്കും. നമ്മൾ ഇപ്പോൾ ഈ എഴുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ നമ്മുടെ ഓൺ ബില്യനേഴ്സിൻ്റെയൊക്കെ സേവിങ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് വെച്ചിട്ട് നമ്മുടെ ഓഡിയൻസിന് കൂടുതലും പേഴ്സണൽ ഫിനാൻസാണ് താല്പര്യം, അവർക്ക് എന്താണ് നിങ്ങൾ റോഷന് അഡ്വൈസ് കൊടുക്കാനുള്ളത്? അല്ല, ഇതിനകത്ത് നിന്ന് ഞാൻ കണ്ടൊരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും ഒരു കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത്. അത് വെൽത്ത് ക്രിയേഷൻ്റെ കാര്യത്തിനകത്താണെങ്കിലും ജോലിയുടെ കാര്യത്തിനകത്താണെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും ഒക്കെ. അപ്പോൾ ആ കംഫർട്ട് സോണിൻ്റെ ഒരു ഷെല്ല് പൊട്ടിച്ച് പുറത്തു വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞതുപോലെ പേഴ്സണൽ ഫിനാൻസിൻ്റെ കാര്യത്തിൽ വെൽത്ത് ക്രിയേഷന് പറ്റുള്ളൂ. അതുപോലെ മറ്റ് ഏത് മേഖലയിലാണെങ്കിലും, ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു സ്റ്റേജിൻ്റെ അപ്പുറത്തേക്ക് വളർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കംഫർട്ട് സോണിൻ്റെ അപ്പുറത്തേക്ക് പോകണം. ജോലിയിലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ പൊതുവിൽ മലയാളികൾ ഒരുപാട് പേര് അവരുടെ വെൽത്ത് ക്രിയേഷൻ മുഴുവൻ നടത്തുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിലാണ് അല്ലേ, ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റിലാണ്. ചിലപ്പോൾ അതുപോലും ചെയ്യാതെ ബാങ്കിൽ മറ്റേ സേവിങ്സ് അക്കൗണ്ടിൽ തന്നെ സേവിങ്സിൽ മാത്രം കാശ് ഇട്ടിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പണപ്പെരുപ്പം, അതായത് വിലക്കയറ്റത്തിൻ്റെ ഒരു 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 അനുപാതം എടുത്തു കഴിഞ്ഞാൽ ഈ കാശുണ്ടാക്കുന്നത് നമ്മൾ ചിലപ്പോൾ ഒന്നും ചെയ്യാതെ ആയിരിക്കും, അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാതെ ആയിരിക്കും കൊണ്ടുവന്ന് സേവ് ചെയ്യുന്നത്. പക്ഷേ ഇത് നെഗറ്റീവ് റിട്ടേണാണ് തരുന്നത്. അപ്പോൾ ആ ഒരു സംഗതി മാറ്റിയിട്ട് നമ്മൾ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാണ്. വെറുതെ ഏറെ റിസ്ക് എടുക്കലല്ല വേണ്ടത്. ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി തുടക്കത്തിൽ മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി ആയിട്ട് മന്ത്ലി ചിട്ടിയിലൊക്കെ ചേരുന്നത് പോലെ ചെറിയ എമൗണ്ടിൽ തുടങ്ങി, പിന്നീട് ഓഹരികളെക്കുറിച്ച് മനസ്സിലാക്കി. ഓഹരിയിലും ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഓഹരികളിൽ വേണമെന്നില്ല, ബ്ലൂ ചിപ്പ് കമ്പനികളിൽ അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടൊരു ഒരു ഒരു ലോങ് ടേമിൽ റിട്ടേൺ തരും. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, പല ആൾക്കും ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റ് ആണ് പല ആൾക്കാരുടെയും ജീവിതം തന്നെ. ഒരു കാര്യം തുടക്കത്തിൽ കുറേ കാലം അവരെക്കുറിച്ചൊന്നും അറിയണില്ല, പിന്നീട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങുന്നു. പിന്നെ ഇവരുടെ എക്സ്പാൻഷൻ പ്ലാനുകളെക്കുറിച്ചും ഇവരുടെ വെൽത്ത് ക്രിയേഷനെക്കുറിച്ചും ഒക്കെ നമ്മൾ കേൾക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മളുടെ സമ്പാദ്യവും ചെറിയ നമ്മളുടെ ചെറിയ എമൗണ്ട് അല്ലെങ്കിൽ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പൈസ മാറ്റിവെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയും കൂടുതൽ അവന്യൂസിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ വലിയ സമ്പത്തിൻ്റെ കാര്യത്തിൽ വലിയ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപാട് പേര് ഒരുപാട് ഐഡിയയും ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയയും ബിസിനസ് സ്കില്ലും ഒക്കെ ഉള്ള ഒരുപാട് പേര് അത് ചെയ്യാതെ മാറി നിൽക്കുന്നുണ്ട്. മലയാളികളുടെ ഇടയിൽ ശരിക്കും ഒരു സംരംഭക മനോഭാവം ഉണ്ടാകേണ്ടതുണ്ട്. അതായത് കഴിവുണ്ടായിട്ടും ചെയ്യാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു ഒരു സംരംഭം തുടങ്ങുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമ്മളുടെ ഒരാൾക്കൊരു ജോലി എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിനെ തന്നെ അത് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളുടെ കുടുംബത്തിന് പുറമേ ഒരു നാലോ അഞ്ചോ പേർക്ക് ജോലി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നാലോ അഞ്ചോ കുടുംബങ്ങളെ രക്ഷപ്പെടും. അപ്പോൾ അങ്ങനെ ഈ ഒരു ഒരു ഭയങ്കരമായിട്ടൊരു ഒരു വളരുന്നൊരു കമ്പനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതും വലിയൊരു കാര്യമാണ്. അപ്പോൾ പേഴ്സണൽ ഫിനാൻസിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും ഓണ്ടർപ്രണർഷിപ്പിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട് നമ്മളുടെ ചുറ്റും അല്ലേ. ഒരുപാട് ഐഡിയകളും നല്ല എക്സിക്യൂഷൻ കപ്പാസിറ്റിയൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട്.
അപ്പോൾ അവർ ആ ഷെല്ല് പൊട്ടിച്ച് പുറത്തേക്ക് വരണമെന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഐ തിങ്ക് ഇപ്പോൾ ഈ ബുക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഒരേ ചാപ്റ്റർ വെച്ചിട്ട് ഒരേ ദിവസം ഇരുന്ന് ഉറങ്ങണേക്കാളും മുന്നേ വായിച്ചാൽ തന്നെ ആ ഒരു പോസിറ്റീവ് മൈൻഡോടെ ഉറങ്ങാനും പറ്റും. എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ കാലത്ത് നിൽക്കുമ്പോൾ ചെയ്യാനും തോന്നും. എനിക്ക് നല്ല ഇഷ്ടമായി ബുക്ക് വായിച്ചിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അതോടൊപ്പം നമുക്ക് ഇന്നത്തെ ഈ വേദി നമുക്ക് ഒരുക്കി തന്നത് ഇവിടെ എറണാകുളത്ത് പല റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവർക്കും താങ്ക്സ്. അപ്പോൾ നല്ല ഭക്ഷണമൊക്കെയാണ് ഞാനും കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് ഇന്നത്തെ ഒരു ഡിസ്കഷൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ആൾക്കാർക്ക് വളരെയധികം ഉപകാരപ്രദമാവും എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം എല്ലാവരും ഇൻസ്പിറേഷൻ എടുക്കുക, എന്നിട്ട് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ചെയ്തു തുടങ്ങുക. നമുക്ക് നമ്മുടെ നാടിന് ഇന്നത്തേക്കാളും കുറച്ചും കൂടി നല്ല നാട് ഉണ്ടാവാനായിട്ട് ഇതൊരു ചെറിയൊരു സ്പാർക്ക് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.